യുദ്ധസ്മരണകൾക്ക് കരുത്തേകി പഞ്ചാബിലെ അതിർത്തി നഗരമായ അമൃത്സറിൽ ധീരന്മാരുടെ സ്മാരകമൊരുങ്ങി. 7 ഏക്കറിൽ പരന്നുകിടക്കുന്ന യുദ്ധസ്മാരകത്തിൽ ആയുധങ്ങളും യുദ്ധവിമാനങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ അമൃത്സർ അടക്കമുള്ള നഗരങ്ങളിൽ നടപ്പിലാക്കുന്ന വികസന പദ്ധതിയുടെ ഭാഗമായാണ് പ്രകാശ് സിംഗ് ബാദൽ സർക്കാർ യുദ്ധസ്മാരകം രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ സേനയുടെ അമേരിക്കൻ നിർമ്മിത ടാങ്കുകളായ പാറ്റനും ഷെർമനും, കാർഗിൽ യുദ്ധത്തിൽ പാക് ക്യാമ്പിനെ വിറപ്പിച്ച MiG-23 യുദ്ധവിമാനം, കാഴ്ചകൾ ഒരുപാടാണ് അമൃത്സറിലെ ഈ യുദ്ധസ്മാരകത്തിൽ. പാകിസ്ഥാൻ പട്ടാളത്തിനെ തകർത്ത 1965-ലെയും 1971-ലെയും യുദ്ധങ്ങളിൽ ഇന്ത്യൻ സൈന്യം പിടിച്ചെടുത്ത ടാങ്കുകളിൽ ചിലതാണ് ഈ യുദ്ധസ്മാരകത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഡീ കമ്മീഷൻ ചെയ്ത മിഗ് വിമാനത്തിനെ അടുത്തു കാണാനും മനസ്സിലാക്കാനും അവസരമുണ്ട്. 7 ഏക്കറിൽ 130 കോടി മുതൽ മുടക്കിലാണ് പഞ്ചാബ് സർക്കാർ ഈ സ്മാരകം പണിയുന്നത്. ഇനിയും മിനുക്കുപണികൾ ഒട്ടേറെ ചെയ്യാനുള്ള സ്മാരകത്തിൽ അലക്സാണ്ടറിന്റെ പടയോട്ടം മുതൽ കാർഗിൽ യുദ്ധം വരെയുള്ള യുദ്ധചരിത്രം വിവരിക്കുന്ന 9 ഗ്യാലറികൾ അടങ്ങുന്ന മ്യൂസിയവും പണിപ്പുരയിലാണ്. ചരിത്രം ആവശ്യാനുസരണം വിവരിക്കാൻ 70 തിയേറ്ററും മ്യൂസിയത്തിൽ ഒരുക്കുന്നുണ്ട്. പാകിസ്ഥാൻ കെസാത്ത് യുദ്ധ മേ ജോ ടാങ്ക് വഗേര ജീത്തേ ഗേ വോ സാരേ യഹാൻ പേ ഹൈ മൗജൂദ് ഹൈ ജി യേ സാരാ കുച്ച് ദേഖ് കേ ബഡാ അച്ഛാ ലഗാ. സ്മാരകത്തിന്റെ ഒത്തുനടുവിൽ സ്ഥാപിച്ചിരിക്കുന്ന കൂറ്റൻ കൃപാണാണ് മറ്റൊരു പ്രത്യേകത. 45 മീറ്റർ ഉയരമുള്ള ഈ കൃപാൺ ഇതിനോടകം തന്നെ ജനശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഇന്ത്യൻ സൈനികരുടെ മഹത്തായ സംഭാവനകൾ എടുത്തു കാണിക്കുന്ന മ്യൂസിയമാണ് യുദ്ധസ്മാരകത്തിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. അമൃത്സറിൽ നിന്നും ലെനിൻ സുഭാഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്.